ஆனாலும் ஈசோயே நேடியில்லங்கில் ஒன்றும் நேடியில்லல்லோ எல்லாம் நஷ்டமானல்லோ எல்லாம் நேடியென்னாலும் ஈசோயே நேடியில்லங்கில் ஒன்றும் நேடியில்லல்லோ பிரியமுள்ள குடும்பங்களே സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഇവിടെ വന്ന് കണ്ടതിലച്ഛൻ്റെ സ്വർഗപ്രാപ്തിയുടെ 30 വാർഷികത്തിൽ ബലിയർപ്പിക്കുവാനും ദേവദാസനെ ഓർക്കുവാനും അവസരം ലഭിച്ചതിന് തമ്പുരാൻ ഞാൻ നന്ദി പറയുകയാണ്. കാരണം ദേവദാസൻ്റെ നാമകരണ നടപടികൾ ആരംഭിച്ചപ്പോൾ എപ്പിസ്കോപ്പൽ ഡെലിഗേറ്റ് എന്ന നിലയ്ക്ക് ആ ജീവിതത്തെ അടുത്തറിയാനും ധന്യമായ ആ ജീവിതത്തിൻ്റെ വിവിധ ഏടുകളിൽ കൂടി യാത്ര ചെയ്യാനും കഴിഞ്ഞത് അനുഗ്രഹമായി തോന്നുന്നു. ഓരോ ദിനവും ഈ ജീവിതത്തെക്കുറിച്ചുള്ള കേൾവി ഏറെ ആനന്ദവും അതിലധികം അത്ഭുതവും ദൈവത്തോടുള്ള വലിയ സ്നേഹവും ഉള്ളിൽ നിറയ്ക്കുവാൻ ഏറെ ഇടയാക്കി എന്ന് ഏറ്റവും സ്നേഹവും ഓർമ്മിക്കുകയാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ ദേവദാസൻ്റെ കുടുംബാംഗങ്ങളെ വളരെ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ച വലിയ ഒരു ഭാഗ്യമാണ്. കാരണം ഇതുപോലെ വിശുദ്ധമായ ജീവിതം, വിശുദ്ധമായ ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കുടുംബവും ഇടങ്ങളുമെല്ലാം ദൈവത്തിന് പ്രീതിയുള്ളതാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ASMI സന്യാസ സമൂഹവും ഏറെ സന്തോഷിക്കുന്നുണ്ട് എനിക്കറിയാം. കാരണം സ്ഥാപക പിതാവ് വിശുദ്ധിയുടെ പടവുകൾ ഓരോന്നോരോന്നായി ചവിട്ടി കയറുമ്പോൾ അതിൽ ഏറെ അഭിമാനിക്കുന്നവരും അതുപോലെ തന്നെ സന്തോഷിക്കുന്നവരും അതിനേക്കാളുപരി തങ്ങളുടെ സമർപ്പണത്തിൻ്റെ തീവ്രത ഒന്നുകൂടെ മെച്ചമാക്കണം എന്നുള്ള ബോധ്യത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനം നമുക്കെല്ലാവർക്കും അനുഗ്രഹീതമാണ്. നമ്മുടെ ചിന്തയിലും നമ്മുടെ വാക്കുകളിലുമെല്ലാം അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറയുന്ന മനോഹരമായ ദിവസം. അച്ഛനെക്കുറിച്ച് ഓർമ്മകൾ എനിക്ക് തോന്നുക, വിണ്ണിൻ്റെ സ്വപ്നങ്ങളുമായി മണ്ണിൽ സഞ്ചരിച്ച ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അച്ഛൻ. തമ്പുരാൻ്റെ ഇഷ്ടങ്ങളോട് ചേർത്ത് ഈ ഭൂമിയിൽ എത്രമാത്രം മനുഷ്യരെ സ്നേഹിക്കാനും എത്രമാത്രം ആവശ്യമുള്ള മനുഷ്യഹൃദയങ്ങളെ ചേർത്ത് പിടിക്കാനും കഴിഞ്ഞു എന്നുള്ളതിൻ്റെ വലിയ ഒരു സാക്ഷ്യപത്രമാണ് അച്ഛൻ്റെ ജീവിതവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നാമകരണ നടപടികളുമെല്ലാം. ഞാൻ ഓർക്ക് സൂഫി ഗുരുക്കന്മാർ പറയുന്ന മനോഹരമായൊരു യാഥാർത്ഥ്യത്തെ കുറിച്ച് അവർ പറയും, മരുഭൂമിയിൽ മഴ പെയ്യാറുണ്ട്. ആ മഴയ്ക്ക് അവർ പറയുന്ന പേര് ഒറ്റത്തുള്ളി മഴയെന്നാണ്. രാത്രിയുടെ യാമങ്ങളിൽ പ്രഭാതമാകാറാകുമ്പോൾ അന്തരീക്ഷം അല്പവും തണുക്കും. അന്തരീക്ഷത്തിൽ അവിടെ ഇവിടെയുമൊക്കെയുള്ള ജലഘടകങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു തുള്ളിയായി ഒറ്റത്തുള്ളി മഴയായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങും. സൂഫി ഗുരുക്കന്മാർ പറയും, അങ്ങനെ പെയ്തിറങ്ങുന്ന മഴയ്ക്കൊരു സവിശേഷതയുണ്ട്. മരുഭൂമിയിൽ ജീവന്റെ തരിമ്പ് പോലും കാണാത്ത ഇടങ്ങളിൽ ഇതുപോലെയുള്ള ഒറ്റത്തുള്ളി മഴ പെയ്തിറങ്ങിയാൽ അവർ പറയുക, അടുത്ത ദിനം അവിടെ നിന്ന് ഒരു ചെറുനാളം മുളച്ചു പോകും, ചെടിയായി വളരും, വൃക്ഷമായി മാറും, ഫലങ്ങൾ ചൂടും. അതിലുണക്ക മരത്തിലാണ് ആ ഒറ്റത്തുള്ളി മഴ വീഴുന്നതെങ്കിൽ അവിടെ നിന്നും ജീവന്റെ ഒരിതൾ പൊട്ടിമുളക്കുന്ന പറയുക. എനിക്ക് തോന്നുന്നു 1940കളിലെ ചേർത്തലയിലേക്ക് മടങ്ങിപ്പോഴാണ് ഈ മണൽക്കാട്ടിൽ പെയ്തിറങ്ങിയ ഒറ്റത്തുള്ളി മഴയാണ് ദേവദാസൻ മോൺസിനർ ജോസഫ് കണ്ടെത്തിരച്ചു. കാരണം ഈ മണൽപ്പരപ്പിൽ ദൈവസ്നേഹത്തിന്റെ ഒറ്റത്തുള്ളി മഴയായി പെയ്തിറങ്ങി അതിൽ നിന്ന് ഒരു സന്യാസ സഭ രൂപം കൊണ്ട് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം 6 രാജ്യങ്ങളിലും ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിലുമായി 747 സഹോദരിമാർ സേവനം ചെയ്യുന്ന ബൃഹത്തായ ഒരു വൃക്ഷമായി, വടവൃക്ഷമായി ഈ ചൈതന്യം വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. വളരെ വലിയൊരു ആരംഭം. ഒരു വ്യക്തിയിൽ നിന്ന് ആരംഭിച്ച ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകാൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാ മേഖലകളിലും തമ്പുരാൻ ആളുകളെ ഒരുക്കി വച്ചിരിക്കുന്നു. അച്ഛൻ്റെ ജീവിതത്തിൽ പക്ഷേ
നമുക്ക് ചാർത്തിക്കൊടുക്കാവുന്ന ചില വിശേഷങ്ങൾ എനിക്ക് തോന്നുന്നു അരികു ജീവിതങ്ങൾക്ക് കരുതലിന്റെ കാവൽ നൽകിയ വ്യക്തിയാണ് ചിറകറ്റ സ്വപ്നങ്ങൾക്ക് ജീവൻ കൊടുത്ത വ്യക്തിയാണ് മണൽക്കാട്ടിൽ പ്രതീക്ഷയുടെ പച്ച തുരുത്ത് പടുത്തുയർത്തിയ വ്യക്തിയാണ് പദചലനങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ സാമീപ്യം ആവശ്യമുള്ള എല്ലാവർക്കും അനുഭവവേദ്യമാക്കിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മോറോക്കോയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച വിശുദ്ധ വാഴ്ത്തപ്പെട്ട ഡാമിയന്റെ ചൈതന്യം സ്വീകരിച്ച കേരള ഡാമിയൻ എന്ന അപരനാമത്തിന് അർഹനായ വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു ഇതുപോലെയെല്ലാം വിശേഷങ്ങൾ ചാർത്തി കൊടുക്കുമ്പോഴും ആ ജീവിതം നമ്മോട് പറഞ്ഞ ചില നിലപാടുകളുണ്ട് ഞാൻ ആ ജീവിതത്തിൽ ബയോഗ്രഫി എന്ന് പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അച്ഛൻ്റെ ജനനവും ജന്മവും വളർച്ചയും ഒടുവിൽ ഈ പ്രദേശത്ത് മാത്രമായി വലിയ ഒരു ആത്മീയ ചൈതന്യത്തിന്റെ സ്രോതസ്സായി നിലകൊണ്ട് ഈ ഭൂമി മുഴുവൻ വ്യാപരിക്കാൻ മാത്രം ആത്മീയ പ്രാഭവം നിറഞ്ഞ വ്യക്തിത്വമാണ് അച്ഛൻ്റെ എന്നുള്ളത് എന്നാൽ അച്ഛൻ്റെ ചില നിലപാടുകളെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് വായിക്കേണ്ട സുവിശേഷം ദേവദാസൻ മോൺസിഞ്ചോ ജോസഫ് കണ്ടെത്തുന്ന സുവിശേഷമാണ് ഒരുപക്ഷെ അച്ഛന്റെ ജീവിതമാകുന്ന സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള വാക്യം മത്തായിയുടെ സുവിശേഷം 19:14 തിരുവചനമാണ് ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ നിങ്ങൾ അനുവദിക്കുകയും അവരെ തടയരുത് അവരെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം ഒരുപക്ഷെ കണ്ടെത്തൽ ചെന്നത് മൊഴി മാറ്റും അച്ഛൻ നിങ്ങളെ ചേർത്ത് വയ്ക്കും കുഷ്ഠരോഗികൾ എന്റെ അടുത്ത് വരാൻ നിങ്ങൾ അനുവദിക്കുകയും അവരെ തടയരുത് അവരെ പോലുള്ളവരുടേതാണ് സ്വർഗരാജ്യം വീണ്ടും മത്തായിയുടെ സുവിശേഷം 8:3 തമ്പുരാൻ പറയുന്ന കാര്യമുണ്ട് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ പറയുന്നത് കുഷ്ഠരോഗിയോടെയാണ് ഒരുപക്ഷെ മോൺസിഞ്ഞോർ കണ്ടെത്തില ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയും എനിക്ക് മനസ്സുണ്ട് എന്റെ ശുശ്രൂഷ വഴി എന്റെ മക്കളുടെ ശുശ്രൂഷ വഴി നിങ്ങൾക്ക് ശുദ്ധി വരട്ടെ എന്ന് വീണ്ടും ലേവിയുടെ പുസ്തകം 13:45 നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ് അത് കുഷ്ഠരോഗികളെ കുറിച്ചുള്ള പരാമർശമാണ് അവരെ കുറിച്ച് പറയുക അവർ കീറിയ വസ്ത്രം മാത്രമേ ധരിക്കാവൂ മുടി ചീകാൻ പാടില്ല അവർ നടന്നു പോകുമ്പോൾ അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം പാളയത്തിന് വെളിയിൽ മാത്രമേ പാർക്കാൻ അവർക്ക് അനുവാദമുള്ളൂ തീർച്ചയായും അച്ഛൻ അത് മൊഴിമാറ്റം നടത്തും അച്ഛൻ പറയും കുഷ്ഠരോഗികൾക്ക് മേൽത്തരം വസ്ത്രങ്ങൾ കൊടുക്കുകയും അവിടെ മുടി ചീകി ഒതുക്കുകയും അവർ നടന്നു പോകുന്ന വഴികളിലെല്ലാം ദൈവമക്കൾ കടന്നു പോകുന്നു എന്ന് വിളിച്ചു പറയുകയും നിങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പാർക്കുവിൻ എന്ന് അവൾ ആഹ്വാനം ചെയ്യും ഇങ്ങനെ മൊഴിമാറ്റം നടത്തിക്കൊണ്ടാകാം അച്ഛൻ അച്ഛന് സുവിശേഷം ആരംഭിക്കുക ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിന്റെ അവസാന വാക്യം തീർച്ചയായും അച്ഛൻ്റെ ശുശ്രൂഷയുടെ കാതലായെന്ന് നമുക്കറിയാം ഈ എളിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം അത് എനിക്ക് തന്നെയാണ് ചെയ്തത് കർത്താവ് എന്നോട് നിങ്ങളോട് ചോദിക്കുക ഒരുപക്ഷെ അവസാന വിധി നാളിൽ ഞാൻ എത്രമാത്രം ബലികളിൽ പങ്കുചേർന്നു എത്രമാത്രം പ്രാർത്ഥനയിൽ ഞാൻ പങ്കുചേർന്നു എത്ര കൺവെൻഷനിൽ പങ്കുചേർന്നു എന്നല്ല അതിലൂടെ എന്നിലുണ്ടായ മാറ്റം എന്താണ് സമൂഹത്തിന്റെ അരിവ് ജീവിതങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരുപക്ഷെ 90 or 100 വർഷങ്ങൾക്കപ്പുറത്ത് കണ്ടുകഴിഞ്ഞാൽ അശുദ്ധി വരുമെന്ന് വിചാരിച്ചോ അതിൽ രോഗം പകരുമെന്നുള്ള ഭീതി മൂലമോ അകറ്റി നിർത്തിയിരിക്കുന്ന കുഷ്ഠരോഗികളെ മാറോട് ചേർത്ത് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതം അർപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു ആത്മീയ അനുഭവത്തിൽ നിന്ന് അച്ഛന്റെ ജീവിതം കെട്ടിപ്പടുത്തതാണ് 33 വയസ്സിൽ കർത്താവ് കാൽവരിയിൽ ബലിയായി മാറി മനുഷ്യകുലത്തിന് വഴി രക്ഷിക്കാൻ ദേവദാസൻ മോൻസോ ജോസഫ് കണ്ടെത്തലച്ഛൻ 33 വയസ്സിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി തന്റെ ജീവിതം അർപ്പിച്ച് മാനവ സേവയുടെ അൾത്താരയിൽ ജീവിതം യാഗമായി അർപ്പിച്ചവനാണ് തമ്പുരാനും ഏറെ സാമ്യമുള്ള ജീവിതമാണ് ഒരുപക്ഷെ ആ 33-ാമത്തെ വയസ്സിൽ യുവ വൈദികൻ തന്റെ ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണുന്നു ശുശ്രൂഷയെ കുറിച്ച് സ്വപ്നം കാണുന്നു അങ്ങനെ കാണാൻ സാധ്യതയുള്ള ഒരു യുവ വൈദികനാണ് ഈ മണൽപ്പരപ്പ് അന്നത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം മിക്കവാറും കുഷ്ഠരോഗം പ്രാപിച്ച് മരിക്കുന്നവരെ പായയിൽ പൊതിഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചു പോകുന്നവര് പലപ്പോഴും കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചുടലകൾ അതുപോലെ നായ്ക്കൾ വലിച്ചു കയറുന്ന ശവശരീരങ്ങൾ ആരും കുഷ്ഠരോഗമാണെന്ന് പറഞ്ഞു
പറഞ്ഞാൽ സമീപത്തേക്കില്ലാത്ത അവസ്ഥ. ഇങ്ങനെ അരികു ജീവിതങ്ങളുടെ നിസ്സഹായ അവസ്ഥയിലും അരികു ജീവിതങ്ങളുടെ നിരർത്ഥതയിലും ഒരുപക്ഷെ സമൂഹം അത്രയൊന്നും നൊമ്പരപ്പെടാത്ത കാലഘട്ടമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയെ നിങ്ങൾക്കറിയാം, അച്ഛന് മുൻപേ അരികു ജീവിതങ്ങൾക്ക് അത്താണിയായവരുണ്ട്. പ്രത്യേകിച്ച് എസ് ഡി സഭയുടെ സ്ഥാപകനായ വർഗീസ് പയ്യപ്പുലി അച്ഛൻ അഗതികൾക്ക് വേണ്ടി ഒരു സന്യാസ സമൂഹത്തെ സ്ഥാപിച്ചു. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ 40-നോടടുത്ത് മോൺസിനോ ജോസഫ് ജെ പഞ്ഞിക്കാരൻ അച്ഛനും ആരംഭിച്ച ഒരു സന്യാസം എറണാകുളം അങ്കമാലി അതിരൂപത വൈദികനായിരുന്നു, കോതമംഗലത്താണ് എം എസ് ജെ സമൂഹം. അവർ ആതൊരു ശുശ്രൂഷ രംഗത്താണ് സേവനം ചെയ്തത്. രണ്ടും അന്ന് അത്രമാത്രം പരിചിതമല്ലാത്ത സേവന മേഖലയാണ്. പക്ഷെ അത് കഴിഞ്ഞ് 40-കളിലേക്ക് എത്തുമ്പോഴേക്കും മോൺസിനോർ കണ്ടത്തിലച്ഛൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടി പൂർ ലെപ്രസി ഹോം എന്ന ഒരു ഭവനം 1942 സ്ഥാപിക്കുന്നുണ്ട്. സമൂഹം അതുവരെ അവഗണിച്ചൊരു വിഭാഗം, അവർ എൻ്റെ മക്കളാണ്, എൻ്റെ ശുശ്രൂഷയുടെ മുഖ്യ ഇടങ്ങൾ അവരാണ് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയാണ്, തൻ്റെ ജീവിതം മാറ്റിവെക്കുകയാണ്. മറ്റുള്ള സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് തൻ്റെ പൗരോഹിത്യത്തിൽ മറ്റുള്ള സേവന മേഖലകളോ മറ്റുള്ള കരിയറോ ഒക്കെ ഒരുപക്ഷെ ചിന്തിക്കാൻ സാധ്യതയുള്ള സമയങ്ങളിൽ ഇതുപോലെ ഒരു ജീവിതയാഗം നടത്തണമെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു ആത്മീയതയുണ്ട്. സ്നേഹമുള്ള ആ ആത്മീയതയെ തൊട്ടറിയുകയാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ASMA സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിസ്സംശയമായി പറയാൻ കഴിയും ഇവിടെയുള്ള ഈ കവറടത്തിങ്കലാണ്. ഇവിടെ അന്തിയുറങ്ങുന്ന ബഹുമാനപ്പെട്ട ദേവദാസൻ മോൺസിനിയോ ജോസഫ് കണ്ടത്തിലച്ഛൻ്റെ സ്വപ്നങ്ങളിലാണ്. അച്ഛൻ വിഭാവനം ചെയ്ത മനോഹരമായ ഒരു ദർശനമുണ്ട്, ഒരു മാനവ സേവയുടെ അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നങ്ങളെല്ലാം ചങ്കിലേറ്റിക്കൊണ്ട് വേണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശുശ്രൂഷ മേഖലയെ കെട്ടിപ്പടുക്കാൻ. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ജീവൻ പ്രാപിക്കുന്ന പോലെ ഈ കവരടത്തിങ്കിൽ നിന്ന് ഓരോ സമർപ്പിതയും തങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുമ്പോഴാണ് അച്ഛൻ ഉൾക്കൊണ്ട ആത്മീയതയുടെ പ്രയോക്താക്കളായി നിങ്ങൾ ഓരോരുത്തരും മാറുക. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, റഷ്യാൻ സെലസ് നമ്മളൊക്കെ ചോദിക്കുന്നത് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, ഇവരുടെ എല്ലാ ബിൽഡിങ്സും പഴയ ബിൽഡിങ്ങുകളാണ്, ഇവർക്ക് വലിയ സൗധങ്ങളൊന്നുമില്ല. ASMA സഭകളിൽ എനിക്കറിയാം ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ സാധാരണ ബിൽഡിങ്ങുകളാണ്. വലിയ അടയാളം എന്നുള്ള വലിയ ബോധ്യം ഒരുപക്ഷെ ഈ കവറത്തിങ്ങളിൽ നിന്ന് ഓരോ ദിനവും നമ്മളിലേക്ക് പ്രഘോഷിക്കപ്പെടുന്നുകൊണ്ടാകാം അങ്ങനെ നിലപാട്. തീർച്ചയായും അതൊരു സാക്ഷ്യമാണ്. ഇന്ന് പലപ്പോഴും സൗധങ്ങളും മനോഹരമായ സ്ഥാപനങ്ങളും അടയാളപ്പെടുത്തുന്ന ശുശ്രൂഷയ്ക്കപ്പുറത്ത് ശുശ്രൂഷ കൊണ്ട് അടയാളപ്പെടുത്തുന്ന ഒരു സന്യാസ സമൂഹമായി മാറുമ്പോഴാണ് കണ്ടത്തിലച്ഛൻ്റെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ നിങ്ങൾ കഴിയുമെന്ന് ചിന്തിക്കുക. എനിക്ക് തോന്നുന്നു കണ്ടത്തിലച്ഛനെ നയിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള ചിന്ത മനുഷ്യനെന്ന മഹാത്ഭുതം ദൈവപ്രവൃത്തിയുടെ ഇടമാകണം എന്നുള്ളതാണ്. മനുഷ്യർ വിസ്മയമാണ്, ദൈവത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയായ മനുഷ്യൻ ഓരോ വ്യക്തിക്കും അത്ഭുതമായി തോന്നണം. കാരണം ദൈവാംശം ഉൾക്കൊള്ളുന്ന ഈ മനുഷ്യൻ അവൻ്റെ ശാരീരികമായിട്ടുള്ള പരിമിതികളിലോ ഭിന്നശേഷിയിലോ അവൻ്റെ നിരാശ്രയത്തിലോ അല്ല അവനെ നമ്മൾ അളക്കേണ്ടത്, അവരുടെ ദൈവിക ഛായ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ ആടുകൾ ഗന്ധമുള്ള ഇടയനാകണം എന്ന സ്വപ്നം. ഒരു പക്ഷേ സമൂഹത്തിൽ അരികു ജീവിതങ്ങളിൽ വസിക്കുന്നവരുടെ ഗന്ധം ദുർഗന്ധമായാലും ശുശ്രൂഷയുടെ സുഗന്ധമായി മാറണമെന്ന അച്ഛൻ്റെ നിർബന്ധ ബുദ്ധിയാകാം. ഇതുപോലെയുള്ള ഒരു ശുശ്രൂഷാവേദി തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് നിമിത്തമായതെന്ന് കരുതിയാണ്. ടോഡ് ഹെൻറിയുടെ മനോഹരമായ പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൻ്റെ പേര് ഡൈ എംറ്റി എന്നാണ്. അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു ചിന്ത ഇപ്രകാരമാണ്, ഓരോ മനുഷ്യനും ഒരുപാട് സ്വപ്നങ്ങളുടെ വലിയൊരു ശേഷിപ്പാണ്. ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനാകുമോ പലപ്പോഴും കഴിയാറില്ല. അദ്ദേഹം പറഞ്ഞു വയ്ക്കും ഇപ്രകാരമുള്ള സ്വപ്നങ്ങൾ ഓരോന്നും ഓരോന്നും ഓരോ ദിനവും ജീവിച്ച് എന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് വേണം ഈ ഭൂമിയോട് ഞാൻ വിട പറയാൻ. എനിക്ക് തോന്നുന്നു കണ്ടത്തിലച്ഛൻ കണ്ട ഒരു സ്വപ്നം മാനവ സേവയാണ്. അത് ഏറ്റവും അർഹതയുള്ള വ്യക്തികൾക്ക്, കുഷ്ഠരോഗികളാകാം, അവഗണിക്കപ്പെട്ടവരാകാം, നിരാലംബരാകാം, അവർക്കു വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും നൽകണമെന്നുള്ള ആ വലിയ സ്വപ്നം അതിൻ്റെ പരമകാഷ്ഠയിൽ തന്നെ ജീവിച്ചു ചേർത്ത ഒരു മഹത് വ്യക്തിത്വമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഡൈ എംറ്റി എന്നുള്ള പ്രിൻസിപ്പൾ, ഞാൻ കാണുന്ന സ്വപ്നം
തമ്പുരാനോടൊപ്പം വിണ്ണിന്റെ സ്വപ്നങ്ങൾ കാണുന്ന മർത്യരാകുന്ന നാം കാണുന്ന സ്വപ്നം ജീവിച്ച് തീർക്കാൻ കഴിയുമ്പോഴാണ് ശൂന്യമായ ഹൃദയത്തോടെ ദൈവത്തെ മാത്രം ഹൃദയ നിറച്ച് ഈ ലോകത്തിൽ യാത്ര ചെയ്യാൻ കഴിയുക. ഞാനും നിങ്ങൾക്ക് എത്രയോ സ്വപ്നങ്ങൾ കാണുന്നു, അവയിലെ എത്ര ശതമാനം ജീവിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. യോഹന്നാൻ സുവിശേഷകൻ പറയും 15:13 തിരുവചനത്തിൽ, സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഒരു സമർപ്പിതന്റെയോ സമർപ്പിതയുടെയോ സ്വപ്നം എന്ന് പറയുക ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സ്വയാർപ്പണം ചെയ്യുന്ന, ഉരുകി ഒലിച്ച് പ്രകാശം വരത്തുന്ന മെഴുകുതിരി പോലെ തന്റെ ജീവിതം ശുശ്രൂഷയുടെ ബലിവേദിയിൽ അർപ്പിക്കണം എന്നുള്ള സ്വപ്നമാണ്. ആ സ്വപ്നം കണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ ജീവിതത്തോട് നമ്മുടെ കടപ്പാട് നന്ദിയും പ്രകടമാക്കാൻ കഴിയുക. നമുക്കറിയാമല്ലോ ഇന്ന് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് ഒരു നിസ്സംഗതയുടെ സംസ്കാരത്തിലാണ്. ആർക്കെന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, എന്റെ കാര്യം മാത്രം നടന്നാൽ മതി എന്നുള്ള സ്വാർത്ഥതയും അവരെ ദുഃഖം എന്നെ നൊമ്പരപ്പെടുത്താത്ത വിധം ഞാൻ നിസ്സംഗനായി പോവുകയും ചെയ്യുന്ന സംസ്കാരത്തിലാണ് കണ്ടത്തലച്ചനെ പോലെയുള്ളവർ. അവരനല്ല എന്നോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട സഹോദരനാണ് എന്നുള്ള വിശ്വമാനവീയ ദർശനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. സ്നേഹമുള്ളവർ, ഈ ഒരു ദർശനത്തിന്റെ പ്രയോക്താക്കളായി ഓരോ ദിനവും നമ്മളെല്ലാം മാറേണ്ടതുണ്ട്. മാത്രമല്ല, അച്ഛന്റെ ജീവിതം നമുക്കറിയാം, അച്ഛൻ കണ്ട മനോഹരമായൊരു ദർശനം, അതിനുവേണ്ടി അച്ഛൻ കൊടുത്തത് ജീവിതത്തിന്റെ ഓരോ നിമിഷവുമാണ്. ജിദ്ദു കൃഷ്ണമൂർത്തി പറയുന്ന പോലെ, ലവ് ഈസ് എ പെയിൻഫുൾ എക്സഡസ്. ഞാനൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റുവാങ്ങി ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം ശുശ്രൂഷയാകാം, നിലപാടാകാം, പ്രോത്സാഹനമാകാം, അതിനെയാണ് സ്നേഹം എന്ന് പറയുക. ദൈവത്തെയും ദൈവത്തിന്റെ എല്ലാ മക്കളെയും സ്നേഹിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും ശുശ്രൂഷയും ആർക്കാവശ്യമുണ്ടോ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുക. ബെഡിക് മാർപ്പാപ്പ പറയുന്നുണ്ട്, ജീസസ് ഓഫ് നാസറത്ത് എന്ന പുസ്തകം 2 വോള്യത്തിൽ പറയും, സ്നേഹം ഒരു പുറപ്പാട്, അത് രൂപാന്തരീകരണത്തിലുള്ള പുറപ്പാടാണ്. എന്റെ സ്നേഹം അവരിൽ മാറ്റം വരുത്തുന്നുവെങ്കിൽ മാത്രമേ ആ സ്നേഹം അർത്ഥപൂർണമാകുന്നുള്ളൂ. കണ്ടത്തലച്ച തന്റെ ജീവിതം മുഴുവൻ അശരണർക്ക് വേണ്ടി, കുഷ്ഠരോഗികൾക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ആശ്വാസമായി, ഒരുപാട് പേർക്ക് പ്രതീക്ഷയായി, ഒരുപാട് പേർക്ക് അവരുടെ ജീവിതങ്ങളെ ഈ ഒരു സ്വപ്നത്തോട് ചേർത്ത് ക്രമീകരിക്കാനും കഴിഞ്ഞു. സ്നേഹമുള്ളവർ, ഇതുപോലെ ഒരു പുറപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കോൺസെൻട്രേറ്റഡ് ലൈഫ് ഈസ് എ പെയിൻഫുൾ എക്സഡസ് ടു റീച്ച് ദി അതർ. അതും പ്രത്യേകമായി ആർക്കാണോ കൂടുതൽ എന്റെ സേവനം ആവശ്യം അവരിലേക്ക് എത്തി നിൽക്കാൻ കഴിയുന്ന ഒരു പുറപ്പാടായി നമ്മുടെ ജീവിതം മാറ്റണമെന്ന് കണ്ടെത്തച്ച നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ട്. പ്രത്യേകിച്ച് വൈദികരെ കുറിച്ചും സമൃദ്ധരെ കുറിച്ചും ഒക്കെ പറയുക, വേരുകളില്ലാത്ത മനുഷ്യനാണ്. ഒരു വർഷം 3 ഇവിടെ ആയിരിക്കാം, അടുത്ത 3 വേറെ സ്ഥലങ്ങളിലാണ്. വേരുകൾ എത്തുമ്പോഴേക്കും അവിടെ പറിച്ചു മാറ്റപ്പെടും. അങ്ങനെ വേരുകളില്ലാത്ത മനുഷ്യർക്കും പുഷ്പിതരാകാൻ കഴിയുന്നത് കർമ്മവേദിയിൽ ലഭ്യമാകുന്ന ഏറ്റവും പരിമിതമായ സാഹചര്യങ്ങളാണെങ്കിൽ പോലും അവയിൽ അവിടെ ശുശ്രൂഷയുടെ സുഗന്ധം പരത്താൻ കഴിയുമ്പോഴാണ് അച്ഛന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അപ്രകാരം സുഗന്ധം പരത്തുന്ന വഴി കുരിശിന്റെ വഴിയാണ്, ത്യാഗത്തിന് വഴിയാണ്, സഹനത്തിന് വഴിയാണ്. അങ്ങനെയുള്ള നിലപാടുള്ളവർക്ക് മാത്രമേ ഇപ്രകാരം ഈ ഒരു സമർപ്പണത്തിന് സാധ്യമാകൂ എന്ന് നമുക്കറിയാം. വീണ്ടും എനിക്ക് തോന്നുന്നു, അച്ഛന്റെ ജീവിതം നമ്മോട് പറയുന്ന മനോഹരമായത് മറ്റൊരു ദർശനം, ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിന്റെ ഭാഷയാകണമെന്നതാണ്. ദൈവത്തിന്റെ ഭാഷയാണ്, ദൈവത്തിന്റെ ഭാഷയുണ്ട്. ആ ഭാഷ സംസാരിക്കുന്നത് എന്റെ കർമ്മമാണ്. അങ്ങനെയെങ്കിൽ എന്റെ കർമ്മവീഥിയിൽ ഉടനീളം ഞാൻ പുലർത്തേണ്ട വ്യാകരണം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വ്യാകരണമാണ്. അങ്ങനെയുള്ള നിരന്തരമായ ദൈവിക ഭാഷ, സ്നേഹത്തിന്റെ, ശുശ്രൂഷയുടെ, സമർപ്പണത്തിന്റെ ഭാഷ നാം ഓരോ ദിനവും സംസാരിക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ തമ്പുരാന്റെ സാന്നിധ്യമായി ഞാനും നിങ്ങളും എല്ലാം മാറുക. ഗ്രാഹ പരിശോധന നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്രകാരം ഒരു ഭാഷയായി രൂപാന്തരപ്പെടാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ആർതർ കോനൻ ഡോയാൽ എന്ന് പറഞ്ഞ ഗ്രന്ഥകാരന്റെ ഷെർലക് ഹോംസ് മനോഹരമായ ഗ്രന്ഥം. അവിടെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചെറു ചോദ്യം, ഒരു പശ്ചാത്തലം എങ്ങനെയാണ്, അദ്ദേഹം കുതിരകളെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, അതും പന്തയ കുതിരകളാണ്. കുതിരലായം
മനോഹരമായി സൂക്ഷിക്കുന്നുണ്ട്. പകൽ സമയത്ത് ശുശ്രൂഷകൻ ധാരാളം ജോലിക്കാരുണ്ട്. രാത്രിയാകുമ്പോൾ വളരെ വിലപിടിപ്പുള്ള ഉന്നത നിലവാരം പുലർത്ത പരിശീലനം ലഭിച്ച മെച്ചമായ നായ്ക്കളുമുണ്ട് കൂട്ടത്തിൽ. എല്ലാ നായ്ക്കളും കൃത്യ പരിശീലനം ലഭിച്ചവരാണ്. അപരിചിതർ ആരെങ്കിലും വന്നാൽ കുറച്ച് ഒച്ചയുണ്ടാക്കി ആ നോട്ടക്കാരെ വിളിക്കുന്ന ഉടമസ്ഥനെ വിളിച്ചു. അത്രയും പരിശീലനം ലഭിച്ച നായ്ക്കളാണ്. ഒരു ദിവസം പ്രഭാതത്തിൽ ഈ ഉടമസ്ഥൻ ചെല്ലുമ്പോൾ എല്ലാ പന്തയ കുതിരകളും ചത്തു വലച്ചു കിടക്കും. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കുതിരകളാണ്. അവിടെ നിന്നുകൊണ്ട് ആ ഉടമസ്ഥൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇന്നലെ രാത്രി എന്തുകൊണ്ട് എൻ്റെ നായ്ക്കൾ കുരച്ചു? ഏതോ ശത്രു വന്ന് എല്ലാ കുതിരകളെയും കൊന്നുകളഞ്ഞപ്പോഴും എന്തുകൊണ്ട് ഞാൻ പരിശീലിപ്പിച്ച് വളർത്തിയെടുത്ത് എൻ്റെ നായ്ക്കൾ കുരച്ചില്ല? ചിന്തിക്കുന്നുണ്ട് അദ്ദേഹം. ഒരു പക്ഷേ ആരെങ്കിലും നല്ല ഭക്ഷണം നായ്ക്ക് കൊടുത്തുക, എല്ലും കഷ്ണം കൊടുത്തുകയാണ്. അവയ്ക്ക് രോഗം വന്നതുകൊണ്ട് ഒരുപക്ഷെ ഉറങ്ങിപ്പോയതാകാം, ഒരുപക്ഷെ ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാകാം, ഒരുപക്ഷെ തങ്ങളുടെ ദൗത്യം മറന്ന് കുരയ്ക്കാതിരുന്നതുമാകാം. എന്നിട്ട് ആ ചോദ്യം എൻ്റെയും നിങ്ങളുടെയും ഒരാൾക്കാണ്. നമ്മൾ ഓരോരുത്തരും തമ്പുരാന് വേണ്ടി ശബ്ദിക്കേണ്ടവരാണ്, തമ്പുരാന്റെ ഭാഷയാകേണ്ടവരാണ്, തമ്പുരാന്റെ നിറസാന്നിധ്യമാകേണ്ടവരാണ്. പക്ഷെ ഏതെങ്കിലും കാരണത്താൽ അങ്ങനെയുള്ള സാന്നിധ്യമാകാൻ കഴിയാതെ പോകുമെങ്കിൽ എന്തുകൊണ്ടാണ് അപ്രകാരം സംഭവിക്കുക? ഒരു ആത്മപരിശോധന നമുക്കെല്ലാം ആവശ്യമാണ്. ഞാൻ ചോദിക്കേണ്ട ചോദ്യമുണ്ട്, ഞാൻ ദൈവത്തെ പോലെ സംസാരിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ഭാഷ സംസാരിക്കുന്നുണ്ടോ? ദൈവിക മനോഭാവങ്ങൾ എന്നിൽ പ്രകടമാണ്. കാരണം ഞാൻ പറയുന്ന വാക്കുകൾ എന്റെ അകം പറഞ്ഞ് പുറത്താക്കലാണ്. ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകൾ എൻ്റെ ഹൃദയ വിചാരങ്ങളുടെ ഒരു സാക്ഷ്യമാണ്. അപ്പോൾ ഞാൻ എന്താണോ അകമേ, അതാണ് പറഞ്ഞും ചെയ്തും നിലപാടുകൾ സ്വീകരിച്ച നമ്മൾ വെളിപ്പെടുത്തുക. സ്നേഹമുള്ളവരെ, കണ്ടത്തിലും പറഞ്ഞു മനോഹരമത്തരം ജീവിതത്തിലൂടെ ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ഞാൻ ദൈവത്തിൻ്റെ സ്വരമാണ്, ഞാൻ ദൈവത്തിൻ്റെ ഭാഷയാണ്. ഈ ഭാഷ ശ്രവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങളും തീർച്ചയായും ഇവിടെയുള്ള എല്ലാ സമർപ്പിതരും തന്നെ. അച്ഛൻ്റെ തീർച്ചയായും നാമകരണ നടപടിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രാർത്ഥിക്കാം. ധന്യനായും വാഴ്ത്തപ്പെട്ടവനായും വിശുദ്ധനായും പ്രഖ്യാപിക്കപ്പെടുന്ന ദിനങ്ങൾ അധികം വിദൂരത്താകരുതേ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു അച്ഛൻ നമ്മോടെല്ലാം ചോദിക്കുന്ന ദൈവദാസരുടെ ചോദ്യമുണ്ട്, ഞാൻ കാണിച്ചത് ജീവിത മാതൃകയിൽ എത്ര ശതമാനം ഉൾക്കൊള്ളാൻ ഇന്ന് എൻ്റെ സാക്ഷികളാകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? തിരുവചനം ആവഹിച്ചെടുത്ത് തൻ്റെ ജീവിതം മുഴുവൻ തിരുവചനത്തെ വ്യാഖ്യാനമായി മാറ്റി ഇന്ന് നമ്മോട് ദേവദാസൻ പറയുക, നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം അരിവ് ജീവിതങ്ങളിലേക്ക് നീട്ടപ്പെട്ട കരങ്ങളെ പോലെ അവരെ ചേർത്ത് പിടിച്ച് തമ്പുരാന്റെ മക്കളാണെന്ന ബോധ്യത്തോടെ ശുശ്രൂഷയുടെ സാന്നിധ്യമായി മാറണം. അങ്ങനെ ഒരു സാന്നിധ്യമായി മാറുന്നുവെങ്കിൽ തീർച്ചയാണ് അച്ഛൻ്റെ നാമകരണ നടപടികൾക്ക് ഗതിവേഗമുണ്ടാകും. അച്ഛൻ്റെ ശുശ്രൂഷയുടെ ആ സാന്നിധ്യം നാം ആയിരിക്കുന്ന ഇടങ്ങളെല്ലാം കൊടുക്കുവാനും കഴിയും. അതൊരു വിളിയും വെല്ലുവിളിയുമായി സ്വീകരിക്കാൻ ഈ ദിനം നമുക്ക് കഴിയട്ടെ. 30 വർഷങ്ങൾ പിന്നിടുകയാണ് അച്ഛൻ്റെ സ്വർഗപ്രാപ്തിക്ക് ശേഷം. ഓരോ ദിനവും നമ്മോട് ആവശ്യപ്പെടുന്ന ഈ സമർപ്പണത്തിൻ്റെ പുതിയ മാനങ്ങൾ തീർക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ വെണ്ണിൻ്റെ സ്വപ്നം കാണുന്ന മർത്യനാകാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും. ദേവദാസൻ ജോസഫ് കണ്ടത്തിലച്ച് നമ്മോട് നിരന്തരമാക്കുവാനും ചെയ്യുന്നത് തന്നെയാണ്. കാണപ്പെടുന്ന സഹോദരങ്ങൾക്ക് സാധ്യമായ ശുശ്രൂഷ ചെയ്ത് ദൈവത്തിൻ്റെ സുന്ദരമായ ഭാഷയായി മാറാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്നും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മൾ